നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും മാസപ്പടിയും തമ്മിലുള്ള കേസ് ചർച്ചകളിൽ ഇടം നേടുകയാണ് മറ്റൊന്നുമല്ല ഈ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണം അവസാനഘട്ടത്തിലെന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എസ് എഫ് അറിയിച്ചിരിക്കുന്നത് തങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണോ എന്നതിൽ കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും എസ് എഫ്ഐ ഒ അധികൃതർ അറിയിച്ചു ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പറയുന്നത് രണ്ടാഴ്ചക്കകം കേസിലെ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് സ്വതന്ത്ര അന്വേഷണമാണ് നടത്തുന്നതെന്നും ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല അന്വേഷണമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ചെയ്യാത്ത സേവനത്തിന് സി എം ആറിൽ നിന്ന് വീണയുടെ കമ്പനിയായ എക്സാലോജിക് ഒന്നേ മുക്കാൽ കോടി മാസപ്പടി വാങ്ങിയെന്നാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വീണാ വിജയൻ അടക്കം ഇരുപത് പേരുടെ മൊഴി എടുത്തിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് പത്ത് മാസത്തിനു ശേഷമാണ് വീണയെ വിളിച്ചു വിളിച്ചുവരുത്തി മൊഴിയെടുത്തത് ശശീന്ദ്രൻ കർത്തായുടെ മകൻ ശരൺ എസ് കർത്തായുടെ മൊഴിയും എടുത്തു സി എം ആർ ഹർജി തള്ളണമെന്നും എസ് എഫ്ഐഒ സത്യവാങ്മൂലത്തിൽ മാസപ്പടി ഇടപാട് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും മറ്റ് മറ്റന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സി എം ആർ എല്ലിന്റെ ഹർജി ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകൾ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് എക്സാലോജിക്കിന് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ വഴി പണം കൈമാറിയത് ഐ ടി സേവനത്തിനാണ് പണം നൽകിയതെന്നാണ് സി എം ആറിന്റെയും എക്സാലോജിക്കിന്റെയും വാദം കമ്പനിക്ക് അനധികൃതമായി സർക്കാർ സേവനങ്ങൾ നൽകിയതിന്റെ പ്രതിഫലമായാണ് പണം നൽകിയതെന്നാണ് എതിർവാദം വീണക്കെതിരെ ഉയർന്ന മാസപ്പെടി ആരോപണത്തിൽ വ്യവസായ വികസന കോർപ്പറേഷന്റെ ഓഫീസിലും സി എം ആർ എസ് എഫ് ഐ അന്വേഷണം നടത്തിയിരുന്നു വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ വിവരങ്ങൾ ആരായനാണ് വീണയുടെ മൊഴിയെടുത്തത് സി എം ആറിൽ സർക്കാർ സ്ഥാപനമായ കെ എസ് ഐടി സിക്ക് ഓഹരി പങ്കാളിത്തമുണ്ട് കഴിഞ്ഞ ജാനുവരി അവസാനമാണ് വീണയുടെ കമ്പനിയുടെ ദുരൂഹ ഇടപാടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എസ് എഫ് ഐ ചുമതലപ്പെടുത്തിയത് വീണയുടെ കമ്പനിയായ എക്സ കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം എസ് എഫ്ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിനാണ് അന്വേഷണ ചുമതല കമ്പനികളുടെ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കാൻ രൂപീകരിച്ചതാണ് എസ് എഫ് ഐ റെയ്ഡിനും അറസ്റ്റിനും എസ് എഫ് ഒക്ക് അധികാരമുണ്ട് അന്വേഷണത്തിന് വിവിധ ഏജൻസികളുടെ സഹായം തേടാം എസ് എഫ്ഐ ഒ നൽകിയതിന്റെ സംബന്ധിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാട് എന്നിവ സംബന്ധിച്ച രേഖകൾ വീണ ഹാജരാക്കിയിരുന്നു ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജനുവരി മുപ്പത്തി ഒന്നിന് എസ് എഫ് ഐ അന്വേഷണം തുടങ്ങിയത് ഇതിനെതിരെ കെ എസ് ഐ ടി സി നൽകിയ ഹർജി കേരള ഹൈക്കോടതി അനുവദിച്ചിരുന്നില്ല സി എം ആറിലുമായി എക്സാ ഉൾപ്പെടെയുള്ള കമ്പനികൾ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട്